അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. നേന്ത്രപ്പഴം അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. അതിന് 2 എണ്ണം ഞാൻ മാറ്റി വെച്ചതാണ്. ആ 2 എണ്ണം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടില്ല, മിക്സിയിലിട്ട് അടിച്ചണമെന്നൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതിൽ പകുതി ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചേരേണ്ടതാണ്. തേങ്ങ കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. പഴം മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതിന് വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഒട്ടണ പരുവാണ്. ഇനി 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പരിപ്പൊടി 1 കപ്പ് മുഴുവനും ഇട്ട് ആദ്യം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി മൈദപ്പൊടി ഇതിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നനയില്ല എന്നൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇത് കുഴച്ചെടുക്കുമ്പോൾ അത് ഈ പഴത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ആയി കിട്ടും. പൊടികളൊക്കെ ചേർന്നതിൻ്റെ ശേഷം ഞാൻ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാല് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ആ പാല് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരുമ്പോൾ ഇങ്ങനെ വീണ് കിട്ടിയാൽ മതി. പഴം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊന്നും പ്രശ്നമല്ല. അപ്പം ഞാനിത് സ്പൂൺ കൊണ്ട് തന്നെ കോരിടുകയാണ്. സ്പൂൺ കൊണ്ട് ഇടണമെന്നൊരു നിർബന്ധമില്ല, കൈ കൊണ്ട് വേണമെങ്കിലും നമ്മൾക്കിത് നുള്ളിടാൻ പറ്റുന്നതാണ്. ചെറുതായിട്ട് ഇട്ട് കൊടുത്താലും ഉരുണ്ട് ഉരുണ്ട് കിട്ടും, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മുട്ടി അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു സൈഡായിട്ടുണ്ട്. നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പൊന്തി വന്നത് കാണുന്നുണ്ടല്ലോ, നല്ലൊരു കേക്ക് മാതിരിയാണിത് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ എല്ലാം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, മാവ് നമ്മൾ കലക്കിയെടുത്ത് അതപ്പാടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. 10 മിനിറ്റൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതും ഓരോ സൈഡാകുമ്പോൾ നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആരെയിലൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോഴോ നമുക്ക് കുട്ടികൾ സ്കൂട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് ചായ തിളക്കാൻ വെക്കുന്ന നേരം കൊണ്ട് നമ്മൾക്കിത് റെഡിയാക്കിയെടുക്കാം. നോമ്പ് തുറക്കാനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇതിനൊരുപാട് മധുരമല്ല, അത് മധുരം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പഴം ചേർത്തതുകൊണ്ട് നല്ല പഴുത്ത പഴമായിരുന്നു. അപ്പം അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അമർത്തുമ്പോൾ അങ്ങനെ പഞ്ഞി പോലെ ആവണില്ലേ, നല്ല ഒരു പതുപതേനെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലേ, നല്ല ടേസ്റ്റാണ്. ഇൻഷാ അള്ളാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.